ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഹവൻ. ഞാൻ രേഖ ഷാജൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ബാറ്റർ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇഡ്ഡലി ദോശ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് അറിയാം. പക്ഷേ ഞങ്ങളിത് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് കണ്ടു ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് നമുക്ക് മാവൊക്കെ പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബാറ്ററിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി എന്ന് നമുക്ക് സാധാരണ നമുക്ക് കടലൊക്കെ മേടിക്കാൻ പറ്റുന്ന സാധാരണ പച്ചരി തന്നെയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ല ക്ലീനായിട്ട് കഴുകി ക്ലീനാക്കിയിട്ടെടുക്കാം. നല്ല വെള്ളം നല്ല ക്ലിയറായി കിട്ടണ വരെ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ അരിയുടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം, അതിലേക്ക് നമുക്ക് 1 കപ്പ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് മുഴുവനോടുള്ള ഉഴുന്നിട്ടാൽ മതി, അതാണ് കൂടുതൽ നല്ലത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് അരിയിലൊപ്പം തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സോക്ക് ചെയ്ത് വയ്ക്കാം. ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് ഇത് നമുക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 4 മണിക്കൂർ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ മിക്സിയിൽ ജാറ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും അരിയും കൂടി മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ടുണ്ടാക്കിയ വെള്ളരിയുടെ ചോറാണെങ്കിൽ നല്ലതാണ്, അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും. ഇനി മട്ടരി ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ വെള്ളരിയുടെ 1 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കുറവ് പോലെ തോന്നിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് നമുക്കിനി 8-10 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ രാത്രിയിൽ വെച്ച് അരച്ച് വെച്ചിട്ട് മോർണിംഗിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് മാവ് ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊന്തി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലിയുടെ മൂടിലേക്ക് നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ഇതിലേക്ക് ബാറ്റർ ഇതിലേക്ക് കോരി വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. നമുക്ക് നല്ല ചൂടുള്ള ഇഡ്ഡലിയുടെ പാത്രത്തിലേക്ക് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ 12 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വെന്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതിനുള്ളിൽ നിന്ന്. അതിനുശേഷം ഇത് നന്നായിട്ട് ചൂടാറുമ്പോൾ നമുക്ക് സ്പൂൺ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി അതിനുള്ളിൽ നിന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് ഉണ്ട് നമുക്ക്. അതുപോലെ നമുക്ക് ഈ ബാറ്റർ വെച്ചിട്ട് നല്ല ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ, ഇത് ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് നല്ല ചൂടുള്ള ദോശ ചട്ടിയിൽ ദോശ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗീ റോസ്റ്റും നല്ല ദോശയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആ സെയിം ബാറ്റർ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിന് കഴിക്കാൻ പറ്റിയ നല്ല ഓണിയൻ ടൊമാറ്റോയുടെ നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു പാൻ സ്റ്റൗ വെച്ച് കൊടുക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു നല്ല വലിയ ഒരു സവോള ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞിട്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം ഞാൻ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1.25 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 പീസ് പുളി ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് പുളി ഒഴിവാക്കിയിട്ട് തക്കാളിയുടെ പുളി മാത്രം മതിയാവും. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ദോശയുടെ കൂടി ഇഡ്ഡലിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാറ്റർ വെച്ചിട്ട് ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശയും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ ചാനൽ. ഇനിയും നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ഡിയേഴ്സ്.